ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാപ്പുച്ചിനോ കോഫിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്യാപ്പുച്ചിനോ കോഫി വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡർ, പഞ്ചസാര, പാൽ. ഞാൻ എടുത്തിരിക്കുന്നത് നെസ്കഫേയുടെ സൺറൈസ് കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 ലിറ്റർ പാൽ, അതായത് 1 കവർ പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പാലെടുക്കുമ്പോൾ നല്ല ഫാറ്റായിട്ടുള്ള പാൽ എടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത് പാലിൽ, അപ്പോഴാണിത് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. ഇനി ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ആണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് ദേ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പം അതനുസരിച്ചിട്ട് വെള്ളമേ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാവൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി നോക്കിയിട്ട്. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു പീക്ക് ഫോമിൽ നമുക്കിത് കിട്ടണം. അതായത് നമ്മൾ സാധാരണ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കില്ലേ, അപ്പോൾ ആ ഒരു ഫോമിലാണ് നമുക്കിത് വേണ്ടത്. അത്രയും നേരം നിങ്ങളിതൊന്ന് ബീറ്റ് ചെയ്യണം. ഓക്കെ, ഏകദേശം 10 മിനിറ്റോളം ബീറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. അതാകുമ്പം 1-2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മളിപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് സ്പൂൺ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, ബീറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഫോം. നമ്മൾ സ്പൂണിൽ ഒരു അല്പം ഒന്ന് കോരിയിട്ട് താഴേക്ക് അതിങ്ങനെ സ്പൂൺ തിരിച്ചു വെച്ചാലും അത് താഴേക്ക് വീഴില്ല. അപ്പം അത് ആ സ്പൂണിൽ തന്നെ ഇരിക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സാധാ വിപ്പിംഗ് ക്രീം ഒക്കെ കേക്കിനെടുക്കുന്ന അതേ രീതി, അതേ കൺസിസ്റ്റൻസിയാണ് അതിന് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കോഫി മഗിലേക്ക് 2 ടീസ്പൂൺ വിപ്ഡ് കോഫി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാല് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ഞാനിത് നല്ലോണം തിളപ്പിച്ചെടുത്താണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാപ്പുച്ചിനോ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സജസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലിയുള്ള ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്, ഒരു പ്രയാസമില്ല നമുക്ക് ചെയ്യാൻ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.